െല്ലാരും എനിക്കെന്നുവെച്ചാ അഭിനയ അറിയില്ല ആഗ്രഹം മാത്രമേ ഉള്ളൂ സിനിമ കൊടുക്കട്ടെ ഇങ്ങനെ ഞാനാ കണ്ടത് ഞാൻ ഇവരൊന്നും വിളിച്ചില്ല കണ്ടപ്പോഴും ഓടി ഒച്ചി ഓടി അപ്പോഴാണ് ഇവര് ശ്രദ്ധിക്കണത് എനിക്ക് പറയാൻ പറ്റില്ല ഞാനിപ്പത് എനിക്കിട്ടൊരു നമസ്കാരം നമസ്കാരം ആ മക്കളെ ഞാൻ വന്നേ ഒരു കാര്യം ചോദിക്കാന്

അതങ്ങനെയല്ല ക്യാമറ പറഞ്ഞു അവരുടെ ഇല്ല എന്നല്ല എന്നാൽ ഒരു പടത്തിലേക്ക് വന്നു കഴിയുമ്പഴേക്കും നമ്മുടെ ഒരു ഇപ്പൊ പടം കാര് അഭിനയിച്ച അങ്ങനെ പോയെങ്കിൽ ഇന്ന് നമ്മൾ തിയേറ്ററിലേക്ക് കൊണ്ടുവരിക അപ്പൊ ആ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൊരു ഭയങ്കര ഭയമാണ് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവില്ലേ അപ്പൊ അതിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അറിയാം സിനിമ എങ്ങനെയാണെന്നുള്ളത് സിനിമയുടെ ആണെങ്കിലും ചേച്ചിയടക്കം എല്ലാവർക്കും പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു വർഷം മുന്നേ ഉള്ള ഒരു പ്രയത്നമുണ്ട് ഡയറക്ടറിൻ്റെയും പ്രൊഡ്യൂസറിന്റെയും എല്ലാവരുടെയും ഇത് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ പോയ സ്ഥലത്തുള്ള ലൊക്കേഷനിലെ സീനുകൾക്കും ചേച്ചി കയറിയാൽ മതി മാമലക്കണ്ട മലയുടെ മേളിൽ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്ത് അറ്റ് ടൈം മുകളിൽ കയറി കഴിഞ്ഞാല് പിന്നെ ഇറങ്ങണമെങ്കിൽ അടുത്ത വണ്ടി വരണം ഇല്ലേ പിന്നെ ഫുഡിൻ്റെ ആണെങ്കിൽ എന്താണെങ്കിലും ചുവന്ന് വേണം നമ്മൾ കയറി വേണം അല്ലേ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അത്രയും ഇതായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഈ ഒരു നല്ലൊരു സിനിമ ഇത് ഇറക്കി ബാക്കി തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് തീർച്ചയായിട്ടും ഈ സിനിമ എങ്ങനെ ആവണം എന്നുള്ള തിയേറ്ററിൽ തീരുമാനം അങ്ങനെ തന്നെയായിരുന്നു തന്നെയായിരുന്നു തീരുമാനിക്കും എന്താ പറഞ്ഞത് ഈ സിനിമ ഒരു സംഗതി പിടിച്ചു കഴിഞ്ഞ സമയത്ത് നമ്മളിപ്പോ നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നത് പരിപാടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എനിക്ക് പറ്റൂല അല്ല എനിക്ക് അഭിനയിച്ചിട്ട് എനിക്ക് പോകണം അങ്ങനെയുള്ള എന്തല്ല ഇത് നമ്മൾ ഒരു മനസ്സുകൊണ്ട് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കാര്യം എടുക്കുക പറ്റുള്ളൂ അപ്പം ഈ ഒരുമി ആ ഒരുമയാണ് നമ്മൾ ഇന്ന് ഈ ഇത്ര കണ്ടുവന്ന് എത്തിച്ചേക്കുന്നത് പിന്നെ ഇതിന്റെ ബേക്കിൽ ഒരുപാട് പടം വലിയ ഉണ്ടാവും ഉണ്ടായിട്ടുമുണ്ട് അതൊന്നും നമ്മ മലപ്പുറത്തിന്റെ എണ്ണം ആക്കണില്ല കാരണം അതിനകത്ത് നമ്മുക്ക് ഇപ്പൊ തല വെക്കണ്ട ആവശ്യമില്ല കാരണം ഇന്ന് ലോകത്ത് പണമെറിഞ്ഞു നമുക്കത് ആ ഒരു സാധനം നമുക്ക് കുറവാണ് അത് നമ്മക്ക് കുറവാ അധ്വാനം അത് നമ്മക്ക് മുൻപോ അപ്പൊ ഈ പണത്തിന് വൻ വിജയം ഉറപ്പായിരുന്നു നമ്മളൂടെ തളരാതെ പുള്ളി നിന്നുകൊണ്ടാണ് നമ്മ ഇതുമായിട്ട് തീർച്ചയായിട്ടും പുള്ളിയും കൂടി അതിന്റെ ഒപ്പം തളർന്നെങ്കിൽ നമ്മുടെ ഈ പ്രൊജക്ടിനെട്ട് പിന്നെ അതെ അവൻ ഡയറക്ടർ ഡയറക്ടറാണെന്ന് പറയുമ്പോ തന്നെ എനിക്ക് ചെയ്യ ഒരു അവന്റെ ഏറ്റാന്ന് പറയുമ്പോൾ എനിക്ക് ചിരിയറും അവന്റെ ഏർ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആയിട്ടില്ല

ആ ഇതേ പോർത്താനം പറഞ്ഞു അപ്പൊ ചോദിക്കും ഈ സിനിമ പിടിച്ച നേരത്തെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കും അപ്പൊ അമ്മ എന്തു പറയുമെന്ന് അത്രയും ഹിറ്റായ പ്രേതങ്ങളുടെ ഡയറക്ടറാണ് ഈ സിനിമയുടെ ഡയറക്ടർ എന്ന് എനിക്കൊന്നും പറയേണ്ട ഇതുപോലെ തന്നെയാണ് പറയാനുള്ളത് ഇവരെല്ലാരും ഇല്ല ഈ പടത്തിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു പിന്നെ വെച്ചാ അറിയില്ല ആഗ്രഹം മാത്ര ആഗ്രഹം മാത്രമേ ഉള്ളു അഭിനയിക്കാൻ അറിയില്ല ഇവിടെ വന്നാണ് പഠിച്ചത് അഭിനയം പിന്നെ എനിക്ക് പറ്റൂലെന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും പറയൂര് നമ്മുടെ ഡയറക്ടറോട് എനിക്ക് ചേട്ടൻ എന്നെ കൊണ്ട് ഇത് പറ്റൂല ഷൂട്ട് പറഞ്ഞ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ പറഞ്ഞു എന്നെ എന്ന് പറ്റുമോന്ന് തോന്നലേട്ട് ഡയറക്ടർ തന്നെയാണ് പറഞ്ഞത് നിന്നെ കൊണ്ട് പറ്റും എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെങ്കില് നിന്നെ കൊണ്ട് എന്ന് പറഞ്ഞു

ഒരു ലാബ് ഉണ്ടായിരുന്നു ചേച്ചിക്ക് അറിയാലോ അഭിരാമി സംസാരിക്കാൻ തുടങ്ങിയത് അതുവരെ ഇത് നമ്മളൊരു കലയില് വരണ സമയത്ത് ഇപ്പൊ സിനിമയിലാണെങ്കിലും മറ്റുള്ള ആരിയിലാണെങ്കിലും നമ്മള് കല മോനെ പഠിച്ചിട്ട് നമ്മൾ വരിക ഇപ്പം മോൾ ചേച്ചിയാണെങ്കിലും മോൾ ചേച്ചി ഫസ്റ്റിൽ പഠിക്കുന്നത് ഒരു പരസ്യളിയാണ് ആ പരച്ചുട്ടളി പഠിച്ചിട്ടല്ല മോൾ ചേച്ചി വന്നത് വന്ന ചെന്ന് പഠിക്കണേ അപ്പം അതിൻ്റെ അകത്ത് ഒരുപാട് ഗുരുനാഥന്മാരുടെ ചിലപ്പോൾ തല്ല പിണക്കങ്ങൾ ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ സഹിച്ചു തന്നുകൊണ്ട് നമ്മളത് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചാൽ മാത്രമേ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ഡെയറക്ട് പിന്നോട് പറഞ്ഞാൽ ഇതിനെക്കൊണ്ട് സാധിക്കും അപ്പോൾ ഒരു മനക്കയത്ത് ഇനിക്ക് കിട്ടിയ

ത്ര ഇഷ്ട കണ്ടറിയാതെ എനിക്കിഷ്ടായി ഞാൻ അഭിനയിച്ചത് ആ ഞാൻ ഇവരെല്ലാരും പറഞ്ഞു നല്ലതായി മാത്രമേ

സിനിമ പകുതി ആയി കഴിഞ്ഞിട്ട് ആൾക്കാർ ചിലപ്പോ ഒരു മൂഡ് ചേഞ്ച് വരുവാർക്കും പക്ഷെ ഇതിന്റെ ഫസ്റ്റ് സിനിമയുടെ മെയിൻ കണ്ടന്റ് തുടങ്ങുന്ന സെക്കൻഡ് ഹാഫിലാണ് അത് നിങ്ങൾ കാണാൻ പോകുമ്പോഴാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഇതാക്കിയാൽ നല്ലതായിരിക്കും കാരണം സിനിമ ആദ്യം കാണുമ്പോൾ തുടങ്ങുമ്പോൾ ഇത് നോർമൽ ഒരു സിനിമ എന്നുള്ള രീതിയിൽ തോന്നും പക്ഷെ ഇതില് സിനിമ എന്താണെന്ന് അറിയണത് ഈ സിനിമ എന്താണെന്ന് അറിയണത് സെക്കൻഡ് ആ ഹാഫിലാണ് പറയുന്നത്

മൊത്തം കാരാണ് മൊത്തം കിട്ടി എന്തോ കണ്ടു പേടിച്ചു ഒരു ദിവസം രാത്രിയായിരുന്നു ഷൂട്ട് അപ്പൊ നടന്ന് പോണ ഷൂട്ടുണ്ട്

ഇതിലെ സോണി ഞങ്ങളെല്ലാരും ഇതിലൊന്നായിരുന്നല്ല ഞങ്ങളെല്ലാരും വന്നിട്ട് ഞാനാ കണ്ടത് ഞാനിവരെ ഒന്നും പിടിച്ചില്ല കണ്ടപ്പോഴേക്കും പേടിച്ചു ഓടി ഒച്ചണ്ടാക്കി ഓടി അപ്പോഴാണ് ഇവര് ശ്രദ്ധിക്കണത് എനിക്ക് പറയാൻ പറ്റില്ല അത് അങ്ങനെ പേടിക്കാനൊക്കെ കഴിഞ്ഞു അല്ലേ ഒരു പേടിയൊക്കെ നല്ലതാണ്